ബസ്രി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചാർമിനാറൊക്കെ കണ്ട് നേരെ പോരാണ്. ഇനി അടുത്ത ലക്ഷ്യം നല്ലൊരു ഹൈദരാബാദ് ബിരിയാണി കഴിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള സെർച്ചിങ്ങിൽ നമുക്കൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് പറഞ്ഞാന്നുണ്ട് അവിടുത്തെ ഒരു ആള്. അതിൻ്റെ പേരാണ് ഷാദാബ്. ഷാദാബ് റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ചാർമിനാർ. അപ്പോൾ ചാർമിനാറിനെ ഞങ്ങൾ വിട പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ കയറി കേട്ടോ. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണ്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് കാണാത്ത ഐറ്റംസുകളാണ് ഈ ഹൈദരാബാദ്. ഹൈദരാബാദ് അറിയാലോ ഏറ്റവും വലിയ വജ്ര വ്യാപാരവും പേളിൻ്റെ വ്യാപാരമൊക്കെ നടന്നൊരു സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കോഹിനൂർ രത്നം ഒക്കെ ഇവിടെ നിന്നാണ് മൈൻ ചെയ്തെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഇതൊക്കെ വജ്രമൊക്കെ അന്നത്തെ ഇപ്പോൾ അതുള്ളത് എലിസബത്ത് രാജ്ഞിയുടെ കയ്യിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ഒരു തരത്തിലും നമുക്ക് തകർപ്പൻ തന്നെ തകർപ്പൻ സ്ട്രീറ്റാണ്. അപ്പോൾ അന്നത്തെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ തന്നെ ഉണ്ടായി, ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണ് ഫുള്ള് സ്റ്റോണിൽ ചെയ്തേക്കുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻ്റ് എത്തി, ഷാദാബ് റെസ്റ്റോറൻ്റ്. നമ്മൾ കാത്തിരുന്നു വിശന്നൊരു പരുവായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നേരെ അതിലൊക്കെ കയറാണ്, ഷാബാദ് റെസ്റ്റോറൻ്റ്. അപ്പോൾ ഹൈദരാബാദിൽ ഇതിൻ്റെ അടുത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള ഫുഡ് വിളമ്പണൊരു റെസ്റ്റോറൻ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ കയറി. അപ്പോൾ നമ്മുടെ കാവലൊക്കെ ഉണ്ട് ഒരാൾ, ആളൊക്കെ ഈ തോക്കുണ്ടായിരുന്നു, ആ തോക്ക് വെച്ച് നമ്മളെ ടെമ്പറേച്ചറൊക്കെ അളന്ന് നേരെ നമ്മൾ കയറണം. അപ്പോൾ അടിപൊളി ഒരു ഡൈനിങ്ങിലേക്കാണ് നമ്മൾ കയറി ചെല്ലണത്. ഇനി ഡൈനിങ്ങിൽ നോക്കിയപ്പോൾ നമുക്കുള്ള സീറ്റില്ല, കാരണം നമ്മളെ ഒപ്പം ഒരു ആറ് പേരുണ്ട് ഞങ്ങൾ. അപ്പോൾ ആറ് പേർക്ക് ഇരിക്കാനായിട്ടൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളൊരു വിസിറ്റേഴ്സ് കസ്റ്റമേഴ്സ് ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ സോഫ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ ടാൻ ഇപ്പോൾ വരുന്നു നമ്മളോട് ആൾ വന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടാൻ എത്തിയിട്ട് നമുക്കുള്ള ടേബിൾ സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്ലേറ്റുകളൊക്കെ ആദ്യം കഴിച്ചവരെ പ്ലേറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ഞങ്ങളത് ടേബിളും ഇരുന്നു. ഇനി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ ബിരിയാണി നമ്മൾ റേറ്റൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റ് കണ്ടു. നമ്മളെ നാട്ടിലെ റേറ്റ് മാറുന്നില്ല, അത്യാവശ്യം റേറ്റ് കാണും. ഒരു 350-360 ഒക്കെ റേറ്റ് കാണും ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും റേറ്റിൻ്റെ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ വന്ന് പറഞ്ഞു നമ്മൾ ആറ് പേർക്ക് 3 ബിരിയാണി ഓർഡർ ചെയ്താൽ മതി, ഏകദേശം ക്വാണ്ടിറ്റി വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 ബിരിയാണി ഓർഡർ ചെയ്തു, 2 ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്തെടുത്ത് ഒക്കെ ഇപ്പോൾ ന്യൂ സിസ്റ്റം അല്ലേ, ആപ്പ് ത്രൂണ് ഓർഡറിങ്ങൊക്കെ നടക്കുന്നത്. അപ്പം നേരെ കിച്ചണിലേക്ക് ബില്ല് പോവും, നമ്മൾ ഓർഡറിങ് ബില്ല് നേരെ കിച്ചണിലേക്ക് പോവും ആപ്പ് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നമ്മളവിടെ ഒന്നും ആയിട്ടില്ല, എന്നാലും ഒരുവിധം റെസ്റ്റോറൻറ്റിൽ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇനി കട്ട വെയിറ്റിങ്ങാണ്. നല്ല വിശപ്പും അടിപൊളി സ്മെല്ലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഹൈദരാബാദ് ബിരിയാണിയുടെ. അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി അങ്ങോട്ട് എത്തിയിട്ടാ. അപ്പോൾ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് മറന്നുപോയി, കാരണം ഒന്നല്ല നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു കാരണം കുറേ കറങ്ങി ചാർമിനാറും അവിടെ ഇവിടൊക്കെ കറങ്ങിയിട്ട് ഇവിടക്കും കുറച്ച് നടക്കേണ്ടി വന്നു, കുറച്ച് അടുത്തെന്ന് പറഞ്ഞിട്ടും കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും എല്ലാം കൂടി നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു കുണ്ടനൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് കിട്ടി, ഞാൻ കുറച്ച് മട്ടൻ ബിരിയാണിയും കുറച്ച് ചിക്കൻ ബിരിയാണിയും എടുത്ത് വെച്ച്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം അവർ പറഞ്ഞ മാതിരി തന്നെ ഈ റേറ്റ് രണ്ട് പേർക്ക് കഴിക്കാനുള്ള റേറ്റ് തന്നെ ഉണ്ടോ. അപ്പോൾ ഏകദേശം നമ്മളവിടുത്തെ റേറ്റ് തന്നെ ആയി, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളവിടെ ഒരു 170 ആ റേഞ്ചല്ലേ ഉള്ളൂ, നമ്മളെ 350 ആ റേഞ്ചിലൊന്നും നമ്മളവിടെ വരുന്നില്ല. അപ്പോൾ ഏകദേശം നമ്മളവിടുത്തെ റേറ്റ് തന്നെ ആയിട്ടുണ്ട്. പക്ഷേ സംഭവം അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, വേറെ ലെവൽ ബിരിയാണി തന്നെയാണ്. അത്യാവശ്യം നല്ല നീളമുള്ള റൈസും പിന്നെ ആ ഒരു മസാല ഒക്കെ പിടിച്ചുള്ള ചിക്കനും മട്ടനും ഒക്കെ ഒരു നമുക്കൊരു പുതിയൊരു അനുഭവം തന്നെ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് 2-3 തവണ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലല്ല വന്നേക്കുന്നത്, ഞാൻ പാരഡൈസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് വഴിയാണ് പോയത്. അപ്പോൾ പാരഡൈസിൽ ഞങ്ങൾ കയറി തകർത്തിട്ടുണ്ട് ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. അന്ന് ഞങ്ങൾക്കൊരു അവിടെയാണ് ഏറ്റവും കൂടുതൽ ബില്ല് വന്നത്, ഇവിടെയും കാശ്മീരിലുമാണ്.
ഫുഡ് കഴിച്ചിട്ട് ഏറ്റവും വലിയ ബില്ല് വന്നത്. അപ്പോൾ അത് നല്ല ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കലായിരുന്നു. കബാബുകളും അങ്ങനത്തെ ഒരുപാട് ഐറ്റം കഴിച്ചായിരുന്നു. അപ്പം ക്യാമറ ഒക്കെ വേറെ സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് അടി തുടങ്ങിയിട്ടാണ്. അപ്പം നല്ല ബിരിയാണി ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി തിന്ന ഇതിൽ കുറേ പേര് ഫസ്റ്റ് ടൈം ഹൈദരാബാദ് വന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയൊരു അനുഭവമായിട്ടുണ്ട്, കാരണം ആരും അങ്ങനെ ട്രൈ ചെയ്തില്ല ഹൈദരാബാദ് ബിരിയാണി. ഈ ഷാബാദ് റെസ്റ്റോറൻറ്റ് ഭയങ്കര റഷാട്ടാണ്. നമ്മൾ വിചാരിച്ച മാതിരി നല്ല അത്യാവശ്യം നല്ല ബിസി തന്നെയാണ്. കാരണം നമ്മളുടെ ചെയറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നമുക്കൊരു ചെയറ് ഫ്രീ ആയി കിട്ടാൻ, നമുക്ക് നമ്മുടെ ടേബിള് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്ര മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഒരുപാട് പേര് വന്ന് കഴിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ബിരിയാണി നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അടുത്ത നമ്മൊരു ചിക്കൻ 65 ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ 65 ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് വരാൻ, അത് വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ 65 വന്നിട്ടാണ്. 65 ഒരു ലെവൽ വേറെ കേട്ടോ. നമ്മുടെയൊക്കെ ഡ്രൈ ടൈപ്പ് അല്ല കണ്ടാണ്, ഇതൊരു സെമി ഗ്രേവി ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി റൈസ് ഇങ്ങനെ ഇട്ടിട്ട് അതും കൂട്ടി ഒരു ഞെരുക്കി ഞെരുക്കാന്ന് വെച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ 65 നമുക്ക് കഴിച്ചാൽ മതിയെന്നല്ല കേട്ടോ. ഞാൻ ഒരിടത്ത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി സാധനം, അടിപൊളി ബോൺലെസ് ചിക്കനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലെവൽ വേറെ തന്നെ, ലെവൽ വേറെ. അപ്പോൾ ഇവിടെ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഷാബാദ് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ചിക്കനും മട്ടനും ബിരിയാണിയും പിന്നെ ഈ 65 കബാബ്സും നമ്മൾ ട്രൈ ചെയ്തില്ല, നമുക്ക് വേറെ ഷോപ്പുകൾ പോകണം. അപ്പോൾ ആരും മറക്കണ്ട, ചാർമിനാറിനോട് ചേർന്നിട്ട് തന്നെ ഷാബാദ്, ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. അപ്പോൾ ഹൈദരാബാദ് വരുന്നവർ, അപ്പോൾ ആ വഴി പോണവർ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ 65. ഒരു സെമി ഗ്രേവി ടൈപ്പ് 65 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ഇത് വേറെ ഏതെങ്കിലും ആണോന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, കാരണം നമ്മൾ 65 ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാ, ഫുഡ് അടി കഴിഞ്ഞപ്പോൾ ആർക്കും നടക്കാനുള്ള ത്രാണില്ലാണ്ടായി. അങ്ങനെ നമുക്കൊരു ബായുടെ ഓട്ടോ കിട്ടി. അപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന്. അപ്പോൾ അത് പറഞ്ഞോണ്ടൊരു ആരും നടക്കാൻ തയ്യാറായില്ല. അങ്ങനെ 6 പേര് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അങ്ങോട്ട് യാത്ര തുടർന്നു. അപ്പോൾ ഹൈദരാബാദിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നമ്മളവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കണ്ട. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വ്യൂസ് വ്യൂ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, കാരണം ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടും. അപ്പോൾ അതെല്ലാം നിങ്ങളിലെത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.